മാസ്റ്റർ ബ്രെയിൻസിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. രണ്ടാമത്തെയും അവസാനത്തെയും ഭാഗമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. പാർട്ട് 2 ആണ്. ചാപ്റ്ററിന്റെ പേര് എല്ലാവർക്കും അറിയാം, ദ്രവബലം അല്ലെങ്കിൽ ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ് എന്ന് പറയും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി പഠിച്ചത് ഹൈഡ്രോമീറ്റർ, ലാക്ടോമീറ്റർ എന്നീ ഉപകരണങ്ങളെക്കുറിച്ചും അവയുടെ പ്രവർത്തന തത്വം എന്നിവയെക്കുറിച്ചുമൊക്കെയാണ്. ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഭാഗം പാസ്കൽ നിയമം അല്ലെങ്കിൽ പാസ്കൽസ് ലോ ആണ്. പാസ്കൽ നിയമം എന്താണ്? പാസ്കൽ നിയമം, പാസ്കൽ എന്ന് പറയുന്നത് ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്, ഒരു ശാസ്ത്രജ്ഞൻ്റെ പേരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ പാസ്കൽ ലോ അല്ലെങ്കിൽ പാസ്കൽ നിയമം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കാര്യം പഠിക്കാനുണ്ട്. അപ്പോൾ ഈ നിയമത്തിൽ നമ്മൾ അത് പഠിക്കുന്നതിന് മുമ്പായിട്ട് പാസ്കൽ എന്ന് പറയുന്ന പേര് നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടാകും. നമ്മൾ കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിൽ മർദ്ദം അല്ലെങ്കിൽ പ്രഷർ പഠിച്ച സമയത്ത് അതിൻ്റെ യൂണിറ്റായിട്ട് പഠിച്ച ഒരു ഭാഗമാണ് പാസ്കൽ. അപ്പോൾ പാസ്കൽ എന്ന് പറയുന്ന മർദ്ദത്തിൻ്റെ യൂണിറ്റാണ്, പ്രഷറിൻ്റെ യൂണിറ്റാണ്. നമ്മളതിനെ പി എ എന്ന അക്ഷരം കൊണ്ടൊക്കെ സൂചിപ്പിച്ചിരുന്നു, അല്ലേ? പി എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാസ്കൽ നിയമം അല്ലെങ്കിൽ പാസ്കൽസ് ലോ, അതിലാദ്യം നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം എന്ന് പറയുന്നത്, മനസ്സിലാക്കേണ്ട ഒരു ടേം, സംവൃത വ്യൂഹം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അഥവാ ക്ലോസ്ഡ് സിസ്റ്റം. ക്ലോസ്ഡ് സിസ്റ്റം എന്താണ്? ക്ലോസ്ഡ് സിസ്റ്റം, സംവൃത വ്യൂഹം അല്ലെങ്കിൽ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം അല്ലെങ്കിൽ വ്യൂഹം എന്നൊക്കെ പറയുമ്പോൾ അടച്ചിട്ടൊരു ഭാഗമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനൊരു പ്ലാസ്റ്റിക് സഞ്ചി എടുക്കുക, ഒരു പ്ലാസ്റ്റിക് സഞ്ചി, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയ പോക്കറ്റ്. സോ അതിൽ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചി എടുത്തിട്ട്, ഇപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചിയാണെന്ന് വിചാരിക്കാം. ആ സഞ്ചി ഞാൻ പൂർണ്ണമായിട്ടും അടച്ചു വെച്ചിട്ടുണ്ട്, പൂർണ്ണമായിട്ടും അടച്ചു വെച്ചിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് സിസ്റ്റമാണ്, ഒരു സംവൃത വ്യൂഹമാണ്. അങ്ങനെ പറയാൻ കാരണം, ഇതിൻ്റെ അകത്തിന് ദ്രാവകമാണെങ്കിലും വാതകമാണെങ്കിലും, അതിന് ലിക്വിഡാണെങ്കിലും ഗ്യാസ് ആണെങ്കിലും ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല, പുറത്തു നിന്ന് ഒന്നും അകത്തേക്കും വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് നിന്ന്, വ്യൂഹത്തിൻ്റെ അകത്ത് നിന്ന് ദ്രാവകത്തിനെയും വാതകത്തിനെയും അഥവാ ലിക്വിഡിനെയും ഗ്യാസിനെയും നമ്മൾ പുറത്തേക്ക് അല്ലെങ്കിൽ പുറത്തു നിന്നും അകത്തേക്ക് കയറ്റിവിടുന്നില്ലെങ്കിൽ അത്തരം സിസ്റ്റത്തെ, അത്തരം വ്യൂഹത്തെ നമുക്ക് എന്ത് പറയാം? സംവൃത വ്യൂഹം അല്ലെങ്കിൽ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നിന്നോ പുറത്തു നിന്നോ ഒരാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നില്ല, എക്സ്ചേഞ്ച് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് സഞ്ചിയിൽ ഞാൻ ഏകദേശം ഒരു മുക്കാൽ ഭാഗം വെള്ളം നിറച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഏകദേശം ഇതിന് മുക്കാൽ ഭാഗം ഞാൻ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി മുഴുവനായി വെള്ളം നിറച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഞാനിതിനെ മൂന്ന് ഭാഗത്തായിട്ട്, മൂന്ന് ഹോളുകൾ ഞാൻ ഇടുന്നുണ്ട്. ഹോളുകൾ എന്ന് പറഞ്ഞാൽ മൂന്ന് ദ്വാരങ്ങൾ, ചെറിയ ദ്വാരങ്ങൾ ഇടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൂടെ അല്പം വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ടാവും, അല്ലേ? നമുക്കറിയാം. ഇനി ഞാൻ ഈ പ്ലാസ്റ്റിക് സഞ്ചിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അമർത്തിയാൽ, ആ പ്ലാസ്റ്റിക് സഞ്ചിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഞാൻ മർദ്ദം ചെലുത്തിയാൽ അല്ലെങ്കിൽ പ്രഷർ കൊടുത്താൽ എന്താ സംഭവിക്കുക? ഈ മൂന്ന് ഭാഗത്തുകൂടെ പുറത്തു വരുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടിയിട്ടുണ്ടാകും, ശരിയല്ലേ? ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടുക അല്ലെങ്കിൽ മറുഭാഗത്ത് കുറയുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അമർത്തിയത് ഈ ഭാഗത്താണ്. പക്ഷേ എന്നിരുന്നാലും ഈ മൂന്ന് ഭാഗത്തെ ദ്വാരത്തിലൂടെയും ഹോളുകളിലൂടെയും പുറത്തേക്ക് വരുന്ന വെള്ളം കൂടിയിട്ടുണ്ടാകും. അതിന് കാരണം ഇതൊരു സംവൃത വ്യൂഹമാണല്ലോ, ക്ലോസ്ഡ് സിസ്റ്റം ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മളൊരു മർദ്ദം കൊടുക്കുമ്പോൾ ആ മർദ്ദം അല്ലെങ്കിൽ ആ പ്രഷർ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും, സെയിം ആയിട്ട് ഫീൽ ചെയ്യും, എക്സ്പീരിയൻസ് ചെയ്യും. അതുകൊണ്ടാണ് എല്ലാ ഭാഗത്തും ആ മർദ്ദം ലഭിച്ചപ്പോൾ, ആ പ്രഷർ ലഭിച്ചപ്പോൾ എല്ലാ ഭാഗത്തും പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടി. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പാസ്കൽ നിയമം ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഒരു സംവൃത വ്യൂഹത്തിൻ്റെ, മലയാളം പഠിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക, അത് ഞാൻ മലയാളത്തിൽ അതിൻ്റെ നിർവചനം പറയാൻ പോവാണ്. ഒരു സംവൃത വ്യൂഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ കൊടുക്കുന്ന മർദ്ദം, ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ചെലുത്തുന്ന മർദ്ദം അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും, അതിൻ്റെ ഉള്ളിലെ ഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും. ഇതാണ് പാസ്കൽ നിയമം. അപ്പോൾ പാസ്കൽസ് ലോ എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് സിസ്റ്റം, അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ അതിൻ്റെ ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ഓൾ പോയിൻറ്സിൽ ഈക്വലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. ഇതാണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. ഈ പാസ്കൽ നിയമം അല്ലെങ്കിൽ പാസ്കൽസ് ലോ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരുപാട് ഉപകരണങ്ങൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ, ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മുടെ മണ്ണ് മാന്തി യന്ത്രം,
നമ്മൾ ജെ സി ബി എന്നൊക്കെ പറയുന്ന മണ്ണ് മാന്തി യന്ത്രം അല്ലേ. ഈ മണ്ണ് മാന്തി യന്ത്രത്തിൽ എക്സ്കവേറ്റർ എന്ന് പറയും. ഇത് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ട്യൂബുകൾക്കിടയിൽ നമ്മൾ ദ്രവം നിറച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേക രീതിയിലുള്ള ലിക്വിഡ് നിറച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഒരു ഭാഗത്ത് മർദ്ദം കൊടുക്കുന്നു. അപ്പോൾ ആ മർദ്ദത്തിൻ്റെ ഫലമായിട്ട് പാസ്കൽ നിയമത്തിൻ്റെ ഫലമായിട്ട് ഒരു ഭാഗത്ത് മർദ്ദം കൊടുക്കുമ്പോൾ അതിൻ്റെ മറ്റൊരു എൻഡിൽ മറ്റൊരു അഗ്രത്ത് ചലനം സംഭവിക്കുന്നു. അപ്പോൾ ഇതൊക്കെ പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ മണ്ണ് മാന്തി യന്ത്രം അഥവാ എക്സ്കവേറ്റർ, അതേപോലെ തന്നെ വലിയ ഭാരമുള്ള വസ്തുക്കളെ ഉയർത്തുന്ന ഭയങ്കരമായിട്ട് വെയിറ്റുള്ള ഒബ്ജക്റ്റുകളെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഹൈഡ്രോളിക് ലിഫ്റ്റ് അല്ലേ, വാഹനങ്ങളൊക്കെ വാഷ് ചെയ്യുന്ന കഴുകിയെടുക്കുന്ന സർവീസ് സ്റ്റേഷൻ, അപ്പോൾ അങ്ങനെയുള്ള സർവീസ് സ്റ്റേഷനിലൊക്കെ നമ്മൾ വലിയ വാഹനങ്ങളെ പൊക്കി നിർത്താറുണ്ട് അല്ലേ. അപ്പോൾ അവിടെയൊക്കെ ഹൈഡ്രോളിക് ലിഫ്റ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനും പ്രവർത്തന തത്വം എന്ന് പറയുന്ന പാസ്കൽ നിയമമാണ്, പാസ്കൽസ് ലോ ആണ്. അതുപോലെ തന്നെ വാഹനങ്ങളുടെ ഒരല്പം പൊക്കി നിർത്താനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ജാക്ക്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പാസ്കൽ നിയമം അല്ലെങ്കിൽ പാസ്കൽസ് ലോ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആരൊക്കെയാണ്? മണ്ണ് മാന്തി യന്ത്രം അല്ലേ, അഥവാ എക്സ്കവേറ്റർ, അതേപോലെ വലിയ ഭാരമുള്ള വസ്തുക്കൾ ഉയർത്താൻ സഹായിക്കുന്ന ഹൈഡ്രോളിക് ലിഫ്റ്റ്, അതേപോലെ തന്നെ വാഹനത്തെ തന്നെ ഒരല്പം ഉയർത്താൻ സഹായിക്കുന്ന ഹൈഡ്രോളിക് ജാക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാസ്കൽ നിയമം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്കൽ നിയമം അല്ലെങ്കിൽ പാസ്കൽസ് ലോ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നമ്മുടെ ഹൈഡ്രോളിക് ലിഫ്റ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഇക്വേഷനാണ്, ഒരു ചെറിയ സമവാക്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ സമവാക്യം പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു ചിത്രം, ഒരു ഫിഗർ അതിൻ്റെ കാര്യം നോക്കാം. ഉദാഹരണത്തിന് ഇതൊരു സംവൃത വ്യൂഹമാണ്, ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. ഒരു ഭാഗത്ത് വളരെ വീതി കുറവുള്ള ഒരു ഭാഗം, ഇവിടെ വീതി കൂടുതലുള്ള ഒരു ഭാഗം അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ ഭാഗത്ത് വ്യാസം കൂടുതലാണ്, ഡയമീറ്റർ കൂടുതലാണ്. ഈ ഭാഗത്ത് ഒന്നുകൂടെ കട്ട് ചെയ്യുക ഒന്നുകൂടെ. അപ്പോൾ ഞാൻ ഒരു സംവൃത വ്യൂഹം വരയ്ക്കാൻ പോവുകയാണ്, ഒരു ക്ലോസ്ഡ് സിസ്റ്റം വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ക്ലോസ്ഡ് സിസ്റ്റം ഞാൻ ഇതുപോലെ വരച്ചു. എന്നിട്ട് ഈ ഭാഗത്ത് ഇവിടെ ഞാനൊരു പിസ്റ്റൺ ഘടിപ്പിക്കുന്നുണ്ട്, പിസ്റ്റൺ ഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പിസ്റ്റൻ്റെ പ്രത്യേകത എന്താ? ഈ ഭാഗത്ത് നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മളെ ഉപയോഗിക്കുന്ന സിറിഞ്ചിലൊക്കെ പിസ്റ്റൺ ഉണ്ട്. ആ പിസ്റ്റൺ പ്രസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഉള്ളിലെ മരുന്ന് അല്ലേ, ആ സൂചി വഴി നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കയറ്റാൻ പറ്റും. അപ്പോൾ അതുപോലെ ഈ ഭാഗത്തും ഞാനൊരു പിസ്റ്റൺ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് പിസ്റ്റനാണ്, രണ്ട് ഭാഗത്തും ഓരോ പിസ്റ്റൺ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സംവൃത വ്യൂഹമാണ്, ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ ഇതിനുള്ളിൽ മുഴുവനായിട്ട് ലിക്വിഡ്, ഒരു ലിക്വിഡ് നിറച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ലിക്വിഡ് നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ലിക്വിഡ് നിറച്ചിട്ടുണ്ട്. ഈ ലിക്വിഡ് രണ്ട് ഭാഗത്ത് ഞാൻ പിസ്റ്റണ് കണക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് പിസ്റ്റണ് പ്രസ് ചെയ്യാം, ഈ ഭാഗത്ത് നമുക്ക് പിസ്റ്റണൊക്കെ പ്രസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ പാസ്കൽ നിയമം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ്. അപ്പോൾ പാസ്കൽ നിയമം അഥവാ പാസ്കൽസ് ലോയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ പ്രയോഗിക്കുന്ന മർദ്ദം അല്ലേ, ആ മർദ്ദം എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും. ആ പ്രഷർ എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. ഇനി ഞാൻ ഈ ഭാഗത്ത്, ഇപ്പോൾ ഈ ഭാഗം ചെറിയ ഭാഗമാണ്, ഞാൻ താൽക്കാലികമായിട്ട് ഈ ഭാഗത്ത് ഞാൻ എ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം, ഈ ഭാഗത്ത് ഞാൻ ബി എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ പ്രസ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ വിചാരിക്കാം, ഞാൻ ഇവിടെ പ്രസ് ചെയ്യാൻ പോകുന്നു. ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് ചെയ്യും? മുകളിലേക്ക് വരും. അപ്പോൾ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ മുകളിലേക്ക് വരും. അതാണ് പാസ്കൽ നിയമം, പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. കാരണം ഇവിടെ മർദ്ദം കൊടുക്കുമ്പോൾ ആ മർദ്ദം ഇവിടെ കിട്ടും. സോ ഇവിടെ നമ്മൾ കൊടുക്കുന്ന മർദ്ദം നേരെ ഇതിന് താഴെ ഈ ദ്രാവകത്തിലൂടെ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യും, ഇവിടെ അനുഭവപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഭാഗം ഉയരുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഭാഗത്ത് ഞാൻ കൊടുക്കുന്ന ബലം, ഈ ഭാഗത്ത് ഞാൻ കൊടുക്കുന്ന ബലത്തെ ഞാൻ തൽക്കാലം എഫ് എ എന്ന് വിളിച്ചു. എഫ് പറഞ്ഞ ബലമാണ്, ഫോഴ്സ്. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എ എന്ന് കൊടുക്കാം, എ എന്ന് കൊടുക്കാം ഈ ഭാഗത്തിൻ്റെ ഏരിയ. ഇനി ബി എന്ന് പറയുന്ന ഭാഗം നോക്കാം. അപ്പോൾ ഈ ഭാഗത്ത് ഞാനിവിടെ ബലം കൊടുക്കുമ്പോൾ ഇവിടെ ബലം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് അനുഭവപ്പെടുന്ന ഫലം ഞാൻ എഫ് ബി എന്ന് കൊടുത്തു, ഈ ഭാഗം വലിയ ഭാഗത്തിൻ്റെ ഏരിയ അഥവാ പരപ്പളവ് ഞാൻ എ ബി എന്ന് കൊടുത്തു. ഓക്കെയാണല്ലോ. അപ്പോൾ രണ്ട് ഭാഗത്തും കൊടുക്കുന്ന ഫലങ്ങൾ എഫ് എ ആൻഡ് എഫ് ബി, അവ രണ്ടും തുല്യമാണ് എന്ന് വിചാരിക്കരുത്. ഫലങ്ങളല്ല തുല്യം, ഫോഴ്സ് അല്ല തുല്യം, പിന്നെ എന്താണ്? മർദ്ദമാണ് തുല്യം, പ്രഷറാണ് തുല്യം. അപ്പോൾ എങ്ങനെയാണ് പ്രഷർ അഥവാ മർദ്ദം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക? നമ്മൾ പഠിച്ചിട്ടുണ്ട് മർദ്ദം കാണാൻ, പി കാണാൻ പി ഈക്വൾ ടു എഫ് ബൈ എ എന്ന് പറയുന്ന ഒരു സമവാക്യം പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഭാഗത്ത് ഞാൻ കൊടുക്കുന്ന മർദ്ദം അല്ലെങ്കിൽ പ്രഷറിനെ ഞാൻ പി എ എന്ന് വിളിച്ചു. പി എന്ന് പറയുമ്പോൾ എ എന്ന ഭാഗത്ത് കൊടുക്കുന്ന മർദ്ദം അല്ലെങ്കിൽ പ്രഷർ. ഇനി ഈ ഭാഗത്ത് കൊടുക്കുന്നതിന് ഞാൻ തൽക്കാലം പി ബി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും തുല്യമാണ്, ശരിയല്ലേ.
ഈ ഭാഗത്ത് കൊടുക്കുന്ന മർദ്ദം അല്ലെങ്കിൽ പ്രഷർ ഈ ഭാഗത്ത് അതുപോലെ അനുഭവപ്പെടും അപ്പോൾ ഈ രണ്ട് ഭാഗത്തുമുള്ള മർദ്ദങ്ങൾ പ്രഷർ ഈക്വൽ ആണ് ഇനി അത് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ എന്ത് വരും എഫ് ബൈ എ എന്നാണ് കൊടുക്കേണ്ടത് അല്ലേ ഇത് ഏത് ഭാഗത്താണ് നമ്മൾ കൊടുക്കുന്നത് എ എന്ന് പറയുന്ന ഭാഗത്താണ് അപ്പോൾ ഞാനിവിടെ എഫ് എ എന്ന് കൊടുത്തു ഇവിടെ ഞാൻ എ എന്ന് കൊടുത്തു സോ ഈക്വൽ ടു ഇവിടെ എന്ത് കൊടുക്കാം എഫ് ബി ഡിവൈഡഡ് ബൈ എ ബി എന്ന് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ചെറിയ ഭാഗം ഇതാണ് വലിയ ഭാഗം അപ്പോൾ ഇനി ഈ വലിയ ഭാഗത്ത് ഇപ്പോൾ നമ്മളൊരു വലിയ വാഹനങ്ങളൊക്കെ നമുക്ക് വെക്കാം അല്ലേ വലിയ വാഹനങ്ങൾ ഉയർത്തേണ്ടി വരും അപ്പോൾ ഈ ഭാഗത്ത് കിട്ടുന്ന ബലം ചിലപ്പോൾ കൂടുതൽ കിട്ടേണ്ടി വരും കൂടുതലാക്കേണ്ടി വരും അപ്പോൾ എന്തൊക്കെ ചെയ്താലാണ് ഈ ഭാഗത്ത് വലിയ വാഹനങ്ങൾ ഉയർത്തുന്ന ഈ ഭാഗത്ത് കിട്ടുന്ന ബലം കൂടുതലാക്കാൻ പറ്റുക എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ തന്നെ നോക്കിയാൽ മതി അപ്പോൾ ഈ ഇക്വേഷനിൽ എഫ് ബി എന്ന് കാണുന്നുണ്ടല്ലോ ഈ എഫ് ബി എന്ന് പറയുന്ന ആൾ ഇവിടെ കിട്ടുന്ന ബലമാണല്ലോ ഫോഴ്സ് ആണല്ലോ അപ്പോൾ അയാളെ കൂട്ടാൻ അയാളെ ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ ഈ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നുണ്ട് അപ്പോൾ നോക്കാം എഫ് എ ബൈ എ ഈക്വൽ ടു എഫ് ബി ഡിവൈഡഡ് ബൈ എ ബി അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് ഇയാളെയാണ് ഇയാൾക്ക് എന്ത് സംഭവിക്കും എന്നാണ് അറിയേണ്ടത് അപ്പോൾ ഞാൻ താഴെയുള്ള എ ബി എന്ന് പറയുന്ന ആളെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാം അപ്പോൾ എന്ത് വരും എഫ് എ ഇൻറ്റു എ ബി ഡിവൈഡഡ് ബൈ എ എന്ന് വരും സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ബി എന്ന് വരും അപ്പോൾ ഈ എഫ് ബി എന്ന് പറയുന്നത് ഈ വലിയ ഭാഗത്ത് കിട്ടുന്ന ഫോഴ്സ് ആണ് ബലമാണ് ആ ബലം ആ ഫോഴ്സ് കൂടുതലായി കിട്ടാൻ ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ നോക്കിയാൽ മതി ഈ ഇക്വേഷനിൽ മുകളിൽ കിടക്കുന്ന അംശമായിട്ട് കിടക്കുന്ന ന്യൂമറേറ്ററായിട്ട് കിടക്കുന്ന ഈ രണ്ട് പേര് ആ രണ്ട് പേരെ നമ്മൾ ഇൻക്രീസ് ചെയ്താൽ കൂട്ടുകയാണെങ്കിൽ ഈ രണ്ട് പേര് ഇൻക്രീസ് ചെയ്താൽ അവയെ കൂട്ടുകയാണെങ്കിൽ നമുക്ക് എഫ് ബി കൂട്ടാൻ സാധിക്കും അതുപോലെ താഴെ കിടക്കുന്ന ആൾ നോക്കാം താഴെ കിടക്കുന്ന ആൾ ഡിനോമിനേറ്ററിൽ ആൾ അയാളെ നമ്മൾ കുറക്കുകയാണ് ചെയ്യേണ്ടത് അയാളെ ഡിക്രീസ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇയാളെ കൂടുതലായി കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും ആ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എഫ് എ കൂട്ടണം അത് ഇൻക്രീസ് ചെയ്യണം അതായത് ഈ ചെറിയ ഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുത്താൽ ഇവിടെ കൂടുതൽ ഫോഴ്സ് കിട്ടും കൂടുതൽ ബലം കിട്ടും അപ്പോൾ അതുപോലെ എ ബി എന്താണ് എ ബി എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് ഏരിയ ആണ് അല്ലേ അപ്പോൾ എ ബി കൂട്ടണം ഇൻക്രീസ് ചെയ്യണം അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പിസ്റ്റൺ ഉണ്ടല്ലോ വാഹനങ്ങൾ വെക്കാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ ഏരിയ കൂടുതലാണെങ്കിൽ പരപ്പളവ് കൂടുതലാണെങ്കിലും അപ്പോൾ അത് കൂടുതലാക്കിയാലും ഈ ഭാഗത്ത് കൂടുതൽ ഫോഴ്സ് കിട്ടും പിന്നെ ഇവിടെ ചെയ്യേണ്ടത് എ കുറക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ ഏതാണ് എ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഭാഗത്തെ പരപ്പളവാണ് ഏരിയ അപ്പോൾ ഈ ഭാഗത്തെ പരപ്പളവ് നിങ്ങൾ കുറച്ചാൽ പരമാവധി ചെറുതാക്കിയാൽ അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഫോഴ്സ് കൂടുതലാക്കാൻ സാധിക്കും അത് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ പാസ്കൽ നിയമം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ ഏകദേശം ഒരു പ്രവർത്തനം പഠിച്ചു അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വരാറുണ്ട് ആ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഇക്വേഷൻ വളരെ നന്നായിട്ട് പഠിച്ചു വെക്കുക ഒരു പ്രോബ്ലം നമ്മൾ എക്സാമ്പിളായിട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ചിത്രം തന്നെ വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്തു നോക്കാം ഉദാഹരണത്തിന് ഇത് ചില സമയത്ത് എ ബി എന്നതിൽ പകരം എക്സ് വൈ എന്ന് കൊടുക്കാറുണ്ട് അപ്പോൾ ഞാനിവിടെ എക്സ് എന്ന് കൊടുത്തു ഇവിടെ ഞാൻ വൈ എന്ന് കൊടുത്തു ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 100 ന്യൂട്ടനാണ് ഓക്കെ 100 ന്യൂട്ടൺ അപ്പോൾ ഈ ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 5 മീറ്റർ സ്ക്വയറാണ് 5 മീറ്റർ സ്ക്വയർ ഒരു എക്സാമ്പിളാണ് നമ്മൾ ആ ഇക്വേഷൻ വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രം പറയുന്ന നമ്പേഴ്സാണ് ഇനി ഈ ഭാഗത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഒരു 500 ന്യൂട്ടനാണ് നമുക്കങ്ങനെ അസ്യൂം ചെയ്യാം ഇനി ഈ ഭാഗത്തുള്ള ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഭാഗത്തുള്ള ഏരിയ എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ രണ്ടാളുകൾ തന്നിട്ടുണ്ട് അല്ലേ ഇത് ഈ ഭാഗത്തെ ഫോഴ്സ് ആണ് ബലമാണ് ഈ ഭാഗത്തെ പരപ്പളവാണ് ഏരിയ ഇനി ഈ ഭാഗത്തെ ഫോഴ്സ് തന്നിട്ടുണ്ട് അപ്പം ഞാനിതിന് പേര് കൊടുക്കുകയാണ് അപ്പോൾ ഈ 100 ന്യൂട്ടൺ എന്ന് പറയുന്നത് ഈ ഭാഗത്തെ എക്സ് എന്ന് പറയുന്ന ഭാഗത്തെ ബലമാണ് ഫോഴ്സ് അപ്പോൾ ഞാൻ എഫ് എക്സ് എന്ന് കൊടുത്തു ഇനി 5 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ഈ ഭാഗത്തെ പരപ്പളവാണ് ഏരിയ അപ്പോൾ അതിന് ഞാൻ എ എക്സ് എന്ന് കൊടുത്തു ഇനി 500 ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്താണ് ഈ ഭാഗത്ത് കിട്ടുന്ന ബലമാണ് ഫോഴ്സ് ആണ് അതിന് ഞാൻ എഫ് വൈ എന്ന് കൊടുത്തു അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് എ വൈ ആണ് എ വൈ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തിൻ്റെ പരപ്പളവ് എന്താണെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് 4 ലെറ്റേഴ്സ് 4 അക്ഷരങ്ങളാണ് ഉള്ളത് ഈ
1, 2, 3, 4 അക്ഷരങ്ങൾ. അപ്പോൾ ഇതിൽ മൂന്ന് പേരെ തരും, നാലാമത്തെ ആളെ നമ്മൾ കാണേണ്ടി വരും. അത് നാലാമത്തെ ആൾ ഏതും നമുക്ക് തരാതിരിക്കാം, ഏതായാലും നമ്മൾ കാണും. അപ്പോൾ ഞാൻ ഇക്വേഷൻ എഴുതാണ്. ഇക്വേഷൻ എഴുതുമ്പോൾ നേരത്തെ എഴുതിയ പോലെ എഫ് ബൈ എ ഈക്വൾ ടു എഫ് ബൈ എ അല്ലേ, രണ്ട് ഭാഗത്തും ഇങ്ങനെയാണ് വരിക. ഇനി ഈ ഭാഗത്ത് എക്സ് ആണ്, അപ്പോൾ നമുക്കിവിടെ എന്താ ഏതുണ്ട്, എഫ് എക്സ് ഡിവൈഡഡ് ബൈ എ എക്സ് എന്നാണ് വരിക. ഈ ഭാഗത്ത് വൈ ആണ്, അപ്പോൾ ഇവിടെ എഫ് വൈ ഡിവൈഡഡ് ബൈ എ വൈ എന്നാണ് വരിക. ഇനി നമുക്ക് ഇതിൽ തന്നിട്ടുള്ള നമ്പേഴ്സ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എഫ് എക്സ് എന്താ 100 ആണ്. സോ 100 ഡിവൈഡഡ് ബൈ എ എക്സ് എന്താ 5. സോ 5 ഈക്വൾ ടു എഫ് വൈ എന്താ 500. സോ 500 ഡിവൈഡഡ് ബൈ എ വൈ നമുക്ക് കാണാനുള്ള, ഓക്കെ ആണല്ലോ, എ വൈ കാണാനാണ്. ഇനി ഇത് കണ്ടുപിടിക്കാനും നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ വൈ നേരെ ഇങ്ങോട്ട് വരും, 100 അടുത്തേക്ക് വരും. ഈ 5 നേരെ 500 അടുത്തേക്ക് പോകും. സോ 100 ഇൻറ്റു എ വൈ ഈക്വൾ ടു 5 ഇൻറ്റു 500. ഇനി എ വൈ കാണാൻ ഈ 100 ഇൻറ്റു എന്നാണ് ഇവിടെ ഗുണിച്ചിരിക്കുകയാണ്, മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗം നേരെ താഴോട്ട് പോകും അല്ലേ. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത ഭാഗം ഇങ്ങോട്ട് പോകുമ്പോൾ ഹരിക്കുന്ന രീതിയിലേക്ക് മാറും, ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എ വൈ ഈക്വൾ ടു 5 × 500 ഡിവൈഡഡ് ബൈ 100 നേരെ താഴേക്ക് പോകുന്നു, ഇവിടെ 100 വരുന്നു. ഓക്കെ, ഒരു സീറോ ക്യാൻസൽഡ്, അഗെയിൻ ഒരു സീറോ ക്യാൻസൽഡ്, താഴെ 1. ഇനി നമുക്കൊന്നും ക്യാൻസൽ ചെയ്യാനില്ല, ഇവിടെ 5 × 5 ചെയ്താൽ മതി. സോ 5 × 5 = 25. സോ 25 ആണ് ആൻസർ. നമ്മൾ കാണുന്നത് ഏരിയ ആണ്, പരപ്പളവാണ് ഈ ഭാഗത്തിൻ്റെ. അപ്പോൾ അതിന് യൂണിറ്റ് കൊടുക്കണം, 25 m². അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പ്രോബ്ലം ചെയ്യാൻ എക്സാമിന് വരാറുണ്ട്. അപ്പോൾ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഏരിയ കാണുന്ന സമയത്ത് 5 m² അല്ലേ, അത് ചിലപ്പോൾ cm² തരാറുണ്ട്. അപ്പോൾ cm² തന്നാൽ നമ്മൾ ഇതിനെ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം, m² കൺവേർട്ട് ചെയ്യണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് 10,000 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ cm² തന്നാൽ 10,000 കൊണ്ട് ഹരിക്കുക, അതെന്തായിട്ട് മാറും, m² മാറും. അപ്പോൾ ഈ കാര്യം നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു ഭാഗം, നമ്മളൊരു ബീക്കറിൽ ജലമെടുക്കുകയാണ്. ബീക്കറിൽ ജലമെടുത്തതിന് ശേഷം നമ്മൾ അതിനുള്ളിൽ ജല തന്മാത്രകൾക്ക് അനുഭവപ്പെടുന്ന ബലം അല്ലെങ്കിൽ ഫോഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബീക്കറിൻ്റെ ഉള്ളിൽ ജലമുണ്ട്, ആ ജലത്തിനകത്ത്, അതിൻ്റെ ഇൻസൈഡ് ദി വാട്ടർ, അതിൻ്റെ അകത്തെ ഒരു തന്മാത്ര, ഒരു മോളിക്യൂൾ ഞാൻ എടുക്കുമ്പോൾ ഈ തന്മാത്രക്ക് അതിൻ്റെ ചുറ്റുമുള്ള എല്ലാ ഭാഗങ്ങളിൽ നിന്നും ബലം അനുഭവപ്പെടുന്നുണ്ട്, ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതിനെ ഇങ്ങോട്ട് അതിൻ്റെ ഈ ഭാഗത്തേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, ആകർഷിക്കുന്നുണ്ട്, ഈ ഭാഗത്തേക്ക്, അതേപോലെ ഈ ഭാഗത്തേക്ക്, അതേപോലെ ഈ ഭാഗത്തേക്ക്, അതിന് ചുറ്റുമുള്ള എല്ലാ ഭാഗത്തേക്കും അതിന് ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്, ഒരു അട്രാക്ഷൻ, ഒരു ആകർഷണ ബലം അനുഭവപ്പെടുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും ആകർഷണ ബലം അനുഭവപ്പെട്ടാൽ, ഇപ്പോൾ ഈ ഭാഗത്തേക്ക് ആകർഷണ ബലം അതിന് തുല്യമായിട്ട് ഈ ഭാഗത്തേക്ക്, ഇനി താഴോട്ട് ആകർഷണ ബലം അതിന് തുല്യമായിട്ട് മുകളിലേക്ക്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും അനുഭവപ്പെടുന്ന ആകർഷണ ബലത്തിന്, അട്രാക്റ്റീവ് ഫോഴ്സിന് ഈക്വലായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മറ്റൊരു ആകർഷണ ബലം, അട്രാക്റ്റീവ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ ഈ തന്മാത്രക്ക്, ഈ മോളിക്യൂളിന് അനുഭവപ്പെടുന്ന ആകെ ആകർഷണ ബലം 0 ആയിരിക്കും. കാരണം ഏത് ഭാഗത്തേക്ക് പോയാലും അതിന് ഓപ്പോസിറ്റായിട്ട് മറ്റൊരു ബലമുണ്ട്. അപ്പോൾ ഇതിനനുഭവപ്പെടുന്ന ആകെ ആകർഷണ ബലം 0. ടോട്ടൽ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0. ഇത് ഈ തന്മാത്ര എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഈ മോളിക്യൂൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഈ ദ്രാവകത്തിനകത്താണ്, ജലത്തിനകത്താണ് അല്ലേ, ഇൻസൈഡ് ദി ലിക്വിഡാണ്. ഇനി ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഉപരിതലം, ഈ ദ്രാവകത്തിൻ്റെ അല്ലെങ്കിൽ ജലത്തിൻ്റെ ഉപരിതലം. ഈ ഉപരിതലത്തിൽ ഒരു തന്മാത്ര വെച്ചിട്ടുണ്ട്, ഒരു മോളിക്യൂൾ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഉപരിതലത്തിലുള്ള, സർഫസിലുള്ള ആ മോളിക്യൂളിനെ ഇപ്പോൾ ഈ സൈഡിലേക്ക് അനുഭവപ്പെടാം, ഈ സൈഡിലേക്ക് അനുഭവപ്പെടാം, താഴേക്ക് അനുഭവപ്പെടാം, ഈ ഭാഗത്തേക്കും ഈ ഭാഗത്തേക്കും ഒക്കെ അതിനെ ഫോഴ്സ് അല്ലെങ്കിൽ ബലം അനുഭവപ്പെടാം. പക്ഷേ ഇതിന് ഈ രണ്ട്, ഇപ്പോൾ ഈ ഭാഗത്തേക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സിന് അല്ലെങ്കിൽ ബലത്തിന് തുല്യമായിട്ട് ഈ ഭാഗത്തേക്ക് ഒരു ബലം, ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അവരെ തമ്മിൽ ക്യാൻസൽ ചെയ്യാം, അവർ തമ്മിൽ ഇല്ലാതായിത്തീരാം. പക്ഷേ ഇതിന് താഴേക്ക് അനുഭവപ്പെടുന്ന ഒരുപാട് ബലങ്ങളുണ്ട്, അതിനെതിരായി മുകളിലേക്ക് ബലങ്ങളൊന്നും അനുഭവപ്പെടുന്നില്ല, ശരിയല്ലേ. കാരണം മുകളിൽ ദ്രാവകമില്ല, ലിക്വിഡില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ, അതിൻ്റെ സർഫസിൽ സ്ഥിതി ചെയ്യുന്ന തന്മാത്രകൾക്ക് അല്ലെങ്കിൽ മോളിക്യൂൾസിനെ അല്ലെങ്കിൽ ആ
അതിലെ കണികകൾക്ക് പാർട്ടിക്കിൾസിന് അനുഭവപ്പെടുന്ന ആകെ ആകർഷണ ബലം പൂജ്യമല്ല. അപ്പോൾ ഇതിനൊരു കൃത്യമായ ആകർഷണ ബലം താഴേക്ക് കുറച്ച് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അനുഭവപ്പെടുമ്പോൾ ഈ ദ്രാവകത്തിൻ്റെ അല്ലെങ്കിൽ ഈ ജലത്തിൻ്റെ ഉപരിതലം സർഫസ് എപ്പോഴും ഒരു വലിച്ചു നീട്ടിയ പാട പോലെയാണ് കാണപ്പെടുന്നത് അല്ലേ. ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ, ഒരു സ്ട്രെച്ച്ഡ് ലെയർ പോലെ കാണപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ കാണപ്പെടാൻ ഇതിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ കാണപ്പെടാൻ കാരണമായിട്ടുള്ള ഒരു ബലം എന്ന് പറയുന്നത് ഈ ദ്രാവകത്തിൻ്റെ അല്ലെങ്കിൽ ജലത്തിൻ്റെ ഉപരിതലത്തിലെ അല്ലെങ്കിൽ സർഫസിലെ തന്മാത്രകൾക്ക് മോളിക്യൂൾസിനെ ഇങ്ങനത്തെ രീതിയിൽ ഫലം അനുഭവപ്പെടുന്നത് കൊണ്ടാണ്. നമ്മൾ ഇതിനെ പറയുന്ന പേര് പ്രതലബലം എന്നാണ്, സർഫസ് ടെൻഷൻ. അപ്പോൾ എന്താണ് പ്രതലബലം? അപ്പോൾ നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം പ്രതല ബലമാണ് അഥവാ സർഫസ് ടെൻഷൻ. അപ്പോൾ പ്രതലബലം അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത് ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിലുള്ള സർഫസിലുള്ള മോളിക്യൂൾസിന് തന്മാത്രകൾക്ക് അനുഭവപ്പെടുന്ന ബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അവർക്ക് ആ അനുഭവപ്പെടുന്ന ആകെ ആകർഷണ ബലം പൂജ്യമല്ല, അവർക്ക് താഴേക്ക് കുറച്ച് ബലം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ട്, ആകെ ആകർഷണ ബലം പൂജ്യമല്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ ഉപരിതലം സർഫസ് എപ്പോഴും ഒരു വലിച്ചു നീട്ടിയ പാട പോലെ, ഒരു സ്ട്രെച്ചഡ് മെംബ്രെയിൻ പോലെയാണ് കാണപ്പെടുന്നത്. ഇങ്ങനെ കാണപ്പെടുന്ന കാരണമായിട്ടുള്ള ബലം പ്രതലബലമാണ്, സർഫസ് ടെൻഷൻ ആണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഒരു ഗ്ലാസ് എടുത്തിട്ട് ആ ഗ്ലാസ്സിലേക്ക് നമ്മൾ വെള്ളം നിറച്ചു, ആ ഗ്ലാസ് മുഴുവനായി നിറഞ്ഞു എന്ന് തന്നെ വിചാരിക്കാം. അത് മുഴുവനായിട്ട് നിറഞ്ഞാൽ പോലും വീണ്ടും നമുക്ക് അല്പം അല്പം വെള്ളം അതിലേക്ക് നമുക്കതിനെ കൂട്ടിച്ചേർക്കാം. അപ്പോൾ അങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു പരിധിവരെ വെള്ളം ചേർക്കുമ്പോഴൊക്കെ അത് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണപ്പെടാറുണ്ട് അല്ലേ. കുറച്ച് മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നതായിട്ട്, ഒരല്പം ചെരിവുള്ള രീതിയിൽ നിൽക്കുന്നതായിട്ട് ആ ഉപരിതലം സർഫസ് കാണപ്പെടാറുണ്ട്. ഇങ്ങനെ ഒരു വലിച്ചു നീട്ടിയ പാട പോലെ അത് പൊട്ടിപ്പോകുന്നില്ല, പക്ഷെ കൂടുതലായിട്ട് വെള്ളം ചേർത്താൽ അത് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. അപ്പോൾ ഒരു പരിധിവരെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇങ്ങനെ നിൽക്കാൻ കാരണം എന്താണ്? അതിൻ്റെ പ്രതലത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ സർഫസിൽ ഇങ്ങനെയുള്ള ഇത്തരം തന്മാത്രകൾക്ക് അനുഭവപ്പെടുന്ന ബലമാണ് കാരണം. അപ്പോൾ അതിനെ നമുക്ക് പ്രതലബലം അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലം ഒരു വലിച്ചു നീട്ടിയ പാട പോലെ കാണപ്പെടാൻ കാരണമായ ബലമാണ് സർഫസ് ടെൻഷൻ, പ്രതലബലം. ഓക്കെ. അപ്പോൾ ഒരു ലിക്വിഡിൻ്റെ സർഫസ് ഒരു സ്ട്രെച്ചഡ് മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യാൻ കാരണമായിട്ടുള്ള ഫോഴ്സ് ആണ് സർഫസ് ടെൻഷൻ. അപ്പോൾ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ബലമാണ് കേട്ടോ, ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എന്ന് തന്നെയാണ്. ഓക്കെ. ഇനി ഈ പ്രതലബലം കാരണം അല്ലെങ്കിൽ ഇത്തരം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം കാരണം ഈ ദ്രാവകത്തിനകത്ത് തന്നെ സംഭവിക്കുന്ന രണ്ട് പ്രതിഭാസങ്ങളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ രണ്ട് പ്രതിഭാസങ്ങളെയും രണ്ട് ഫിനോമിനൻസ് അതിനെ നമ്മൾ ഒരുമിച്ച് കേശീകത്വം എന്നാണ് പറയുക, കേശീകത്വം. അപ്പോൾ ഈ കേശീകത്വം അഥവാ ക്യാപ്പിലാരിറ്റി എന്ന് പറയും. ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. കേശീകത്വം എന്ന് പറഞ്ഞാൽ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്ന് കേശിക ഉയർച്ച, അതേപോലെ കേശിക താഴ്ച, അഥവാ ക്യാപ്പിലറി റൈസും ക്യാപ്പിലറി ഡിപ്രഷൻ, ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് അതിൽ വരിക. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ പ്രതലബലം അഥവാ സർഫസ് ടെൻഷൻ നമ്മൾ പഠിച്ചു. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കേശിക ഉയർച്ചയും കേശിക താഴ്ചയും. അപ്പോൾ കേശീകത്വം, അപ്പോൾ ഈ കേശീകത്വത്തെ നമ്മൾ ക്യാപ്പിലാരിറ്റി എന്ന് പറയും, ക്യാപ്പിലാരിറ്റി. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ബലങ്ങൾ, രണ്ട് ഫോഴ്സുകൾ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഒന്നാമത്തേന് ഞാൻ വിളിക്കുന്നത് കൊഹീഷൻ ബലം, കൊഹീഷൻ ബലം അഥവാ കൊഹിസീവ് ഫോഴ്സ് എന്ന് പറയാറുണ്ട്, കൊഹിസീവ് ഫോഴ്സ്. എന്താണ് കൊഹീഷൻ ബലം? കൊഹീഷൻ ബലം എന്ന് പറഞ്ഞാൽ, കൊഹിസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം, സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്, അതിനാണ് നമ്മൾ കൊഹീഷൻ ബലം അല്ലെങ്കിൽ കൊഹിസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമുക്കൊരു കല്ലെടുക്കാം, അല്ലെങ്കിൽ ഒരു നല്ല ഉറപ്പുള്ളൊരു കല്ലെടുക്കാം. അപ്പോൾ ഈ കല്ലിലെ ഒരേ ഇനം തന്മാത്രകൾ മാത്രമാണ്, കല്ലിൻ്റെ തന്മാത്രകൾ മാത്രമാണ് അല്ലേ, ആ സ്റ്റോണിൻ്റെ മോളിക്യൂൾസ് മാത്രമാണ്. അപ്പോൾ ഈ കല്ലൊരു ഖരവസ്തുവാണ്, ഒരു സോളിഡാണ്. അപ്പോൾ ഇതിന് ഭയങ്കര ഉറപ്പുണ്ട് അല്ലേ, ഭയങ്കര ഹാർഡാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ഉറപ്പില്ലാതെ നിൽക്കാൻ കാരണം? കാരണം ആ കല്ലിനകത്ത് ഒരേ ഇനം തന്മാത്രകളാണ്, സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ആണ്, അവർ തമ്മിൽ ഭയങ്കര ആകർഷണ ബലമാണ്, ഭയങ്കര അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അപ്പോൾ അങ്ങനെ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം, അട്രാക്റ്റീവ് ഫോഴ്സ്, അതിന് നമ്മൾ പറയുന്ന പേരാണ് കൊഹീഷൻ ബലം അല്ലെങ്കിൽ കൊഹീസീവ് ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ മറക്കണ്ട, ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ്, ഒരേ ഇനം തന്മാത്രകൾ തമ്മിൽ അഥവാ സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ള ആകർഷണ ബലം. ഇനി രണ്ടാമത്തേത് നമ്മൾ പറയുന്ന പേര്
അഡിഹിഷൻ ബലം എന്നതാണ്. അഡിഹിഷൻ അഥവാ നമ്മൾ ഇംഗ്ലീഷുകാർ അഡിസീവ് ഫോഴ്സ് അല്ലെങ്കിൽ അഡിഹിസീവ് ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അഡിസീവ് ഫോഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഒരേ ഇനം തന്മാത്രകൾ തമ്മിലല്ല, വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ്. ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്. അപ്പോൾ അതാണ് ഇവിടെ അഡീഷൻ അല്ലെങ്കിൽ അഡിസീവ് ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കുളിച്ച് വരുന്ന സമയത്ത് അല്ലേ, ചിലപ്പോൾ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാകും. അപ്പോൾ ആ വെള്ളം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ തോർത്ത് ഉപയോഗിച്ച് അത് ഒപ്പിയെടുക്കാറുണ്ട് അല്ലേ, അത് തോർത്ത് എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത്, അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ തോർത്തിൽ വളരെ ചെറിയ സുഷിരങ്ങളുണ്ട്. ഒന്ന് കട്ട് ചെയ്യണേ ഒന്നുകൂടെ. അപ്പോൾ അഡീഷൻ ബലം അല്ലെങ്കിൽ അഡിസീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ, അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്ക് കുളിച്ച് വരുന്ന സമയത്ത് നമ്മുടെ കൈകളിൽ വെള്ളം കാണാറുണ്ട് അല്ലേ, വെള്ളത്തിൻ്റെ അംശം കാണാറുണ്ട്. അപ്പോൾ നമ്മളൊരു തോർത്ത് ഉപയോഗിച്ച് അത് ഒപ്പിയെടുക്കാറുണ്ട്. അപ്പോൾ ഈ തോർത്തും ആ വെള്ളത്തിൻ്റെ തന്മാത്രകളും, അവർ ഒരു തന്മാത്രകളല്ല, ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് ആണ് അല്ലേ. അപ്പോൾ ആ തോർത്തിൻ്റെയും വെള്ളത്തിൻ്റെയും തന്മാത്രകൾ തമ്മിൽ ഭയങ്കര ആകർഷണ ബലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനാണ് നമ്മൾ എന്ത് പറയുക, അഡീഷൻ ബലം അല്ലെങ്കിൽ അഡീസീവ് ഫോഴ്സ് എന്നൊക്കെ പറയാം. ഇപ്പോൾ ഒന്നും വേണ്ട, നമുക്ക് പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ പേപ്പറിൽ എഴുതുന്ന സമയത്ത് റബ്ബർ ഉപയോഗിച്ച് നമുക്കത് മായ്ച്ച് കളയാൻ പറ്റുന്നതാണ് അല്ലേ, റേസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ആ പേപ്പറിൽ ആ പെൻസിലിൻ്റെ ഗ്രാഫൈറ്റ് അഥവാ പെൻസിലുകൊണ്ട് നിങ്ങൾ എഴുതി പിടിപ്പിക്കുന്നത് ആ പേപ്പറിൽ നന്നായിട്ട് പതിയുന്നുണ്ട്. പക്ഷേ പേപ്പറും പെൻസിലും തമ്മിലുള്ള ആകർഷണ ബലത്തേക്കാൾ കൂടുതലാണ് അതിലേക്ക് റബ്ബർ വരുമ്പോൾ. അപ്പോൾ റബ്ബർ വന്നിട്ട് അതിലൂടെ ഉരസുന്ന സമയത്ത് റബ്ബറിലേക്ക് ആ പെൻസിലിൻ്റെ അഥവാ ആ നിങ്ങൾ എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ റബ്ബറിലേക്ക് പിടിക്കുകയാണ് ചെയ്യുക അല്ലേ, ആ ഗ്രാഫൈറ്റിൻ്റെ ഭാഗങ്ങൾ റബ്ബറിലേക്ക് ഒട്ടിപ്പിടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ റബ്ബറും അതേപോലെ ഗ്രാഫൈറ്റ്, പെൻസിലിൻ്റെ എഴുതിയ ഭാഗം ഗ്രാഫൈറ്റ്, ഈ ഗ്രാഫൈറ്റും തമ്മിൽ ഭയങ്കര ആകർഷണബലമാണ്. അപ്പോൾ അവർ വ്യത്യസ്ത ഇനം തന്മാത്രകളാണ്, ഡിഫറൻറ്റ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ അത് അഡീഷൻ ബലമാണ്, അഡിസീവ് ഫോഴ്സ് ആണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ തന്മാത്രകളിലെ ഒരേ ഇനം തന്മാത്രകൾ തമ്മിൽ സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് തമ്മിലാണെങ്കിൽ കൊഹീഷൻ ബലം അഥവാ കൊഹീസീവ് ഫോഴ്സ് എന്നും, വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണെങ്കിൽ, ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണെങ്കിൽ നമ്മളതിനെ അഡീഷൻ ബലം അല്ലെങ്കിൽ അഡിസീവ് ഫോഴ്സ് എന്നും പറയും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേശികത്വമാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ കേശികത്വത്തിന് മുമ്പ് ഞാനിവിടെ ചെറിയ ലെറ്റർ ഇടുന്നുണ്ട്. പി എ എന്ന് പറഞ്ഞാൽ അഡീഷൻ ബലമാണ്, അഡിസീവ് ഫോഴ്സ് ആണ്. ഇപ്പോൾ സി എന്ന് പറഞ്ഞാൽ കൊഹീഷൻ ബലം അഥവാ കൊഹീസീവ് ഫോഴ്സ് ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനൊരു ബീക്കർ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബീക്കറിൽ വെള്ളമുണ്ട്. അതിലേക്ക് ഞാൻ വളരെ ചെറിയ ഒരു നേരിയ ട്യൂബ്, വളരെ ചെറിയ വ്യാസം മാത്രമുള്ള ഒരു ട്യൂബ് ഇറക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ട്യൂബ് ഇറക്കി വെക്കുമ്പോൾ വളരെ ചെറിയ വ്യാസമാണ്, വളരെ ചെറിയ ഡയമീറ്ററാണ്, വണ്ണം വളരെ കുറവാണ്. അപ്പോൾ ഈ ജലത്തിൻ്റെ പ്രത്യേകത, ഈ ജലം ഇതിനുള്ളിലേക്ക് കയറും. ഇതിനുള്ളിലേക്ക് കയറുക എന്ന് പറയുമ്പോൾ ഇതിനുള്ളിലൂടെ കയറി ഒരല്പം മുകളിലോട്ട് വന്ന് നിൽക്കും, ഒരല്പം മുകളിലോട്ട് വന്ന് നിൽക്കും. ഇപ്പോൾ ഞാൻ ഈ ഭാഗം, ഈ കാണുന്ന ഭാഗം ഇപ്പോൾ ഞാൻ വലുതാക്കി വരക്കുകയാണെങ്കിൽ ഇതാണ് വരിക. ഇപ്പോൾ ഇത്രയും ഭാഗം ജലമുണ്ട് അല്ലേ, പക്ഷെ എന്നാലും ജലം ഒരല്പം കൂടെ മുകളിലോട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരല്പം കൂടെ മുകളിലോട്ട് വന്നിട്ട് ഈ ഭാഗം ഏകദേശം ഈ ആകൃതിയിൽ നിൽക്കുന്നുണ്ടാവും, ഈ ആകൃതിയിൽ. അപ്പോൾ ഇങ്ങനെ നിൽക്കാൻ കാരണം എന്താണ്? സാധാരണ ജലത്തിൻ്റെ ലെവൽ ഇതുവരെയാണ്, ആ ജലനിരപ്പ്, ആ വാട്ടർ ലെവൽ ഇതുവരെയാണ്. പക്ഷേ എന്നിട്ടും അതിനുള്ളിലൂടെ കുറച്ചുകൂടെ മുകളിലേക്ക് ജലം ഉയർന്നു പൊങ്ങി. ഇവിടെ കാരണം എന്ന് പറയുന്നത് ഈ ജല തന്മാത്രകളും ഈ ട്യൂബിൻ്റെ ഭിത്തി അല്ലേ, അവർ വ്യത്യസ്ത തന്മാത്രകളാണ്. അപ്പോൾ ഈ ജല തന്മാത്രകളും ഈ ട്യൂബിൻ്റെ ഭിത്തിയും തമ്മിൽ ഭയങ്കര ആകർഷണ ബലമാണ്, അട്രാക്റ്റീവ് ഫോഴ്സാണ്. അപ്പോൾ ഇവിടെ അഡീഷൻ ഫോഴ്സ് അഥവാ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ്, വ്യത്യസ്ത തന്മാത്രകൾ ആരൊക്കെയാണ്? ജല തന്മാത്രകളും ഈ ട്യൂബിൻ്റെ ഭിത്തിയും, വാട്ടർ മോളിക്യൂൾസും ആ ട്യൂബിൻ്റെ വാൾസും. അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര ആകർഷണ ബലമാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ആകർഷണ ബലം ഇവിടുത്തെ കൊഹീസീവ് ഫോഴ്സിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഇവിടെ ജലതന്മാത്രകളും ഈ ഭിത്തിയും തമ്മിൽ ഭയങ്കര ആകർഷണ ബലമാണ്. അതുകൊണ്ട് ജലതന്മാത്രകൾ ഭിത്തിയിൽ പിടിച്ച് പിടിച്ച് മുകളിലോട്ട്, ഒരല്പം മുകളിലോട്ട് കയറി നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഈ രണ്ട് സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ആ രണ്ട് സൈഡ് ഭിത്തിയിൽ ടച്ച് ചെയ്തിരിക്കുന്ന, ആ ട്യൂബിൽ ടച്ച് ചെയ്തിരിക്കുന്ന ഭാഗം അവിടെ കുറച്ച് ഉയർന്ന് നിൽക്കുന്നുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം,
ഇവിടെ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഡിഫറൻറ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് അഥവാ അഡീഷൻ ബലം അതിസി ഫോഴ്സ് ആണ് കൂടുതൽ ഏതിനേക്കാൾ കോയിസി ഫോഴ്സിനേക്കാൾ കൂടുതൽ ഇയാളാണ് അപ്പോൾ അഡീഷൻ ബലം അഥവാ അതിസി ഫോഴ്സ് കൂടുമ്പോഴാണ് ഇത് ഒരല്പം മുകളിലേക്ക് വരുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ സാധാരണ കാണുന്ന ജലനിരപ്പിനേക്കാൾ കൂടുതൽ വെള്ളം മുകളിലേക്ക് ഉയരുകയാണെങ്കിൽ സ്വാഭാവികമായി അതായത് നമ്മളൊന്നും ചെയ്തിട്ടില്ല നമ്മളൊരു മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്തതൊന്നുമല്ല സ്വാഭാവികമായി നാച്ചുറലായി വെള്ളം ഇങ്ങനെ മുകളിലേക്ക് ഉയരുകയാണെങ്കിൽ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് കേശിക ഉയർച്ച കാപ്പിലറി റൈസ് എന്ന് പറയും ഓക്കെ അപ്പോൾ കേശികത്വത്തിൽ ഒന്നാമത്തെ ഭാഗമാണത് കേശിക ഉയർച്ച കാപ്പിലറി റൈസ് ഇനി ഇത് വെള്ളമാണ് ജലമാണ് അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ ഇതിന് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഇനി ഇത് നേരെ തിരിച്ച് മെർക്കുറി ആണെന്ന് വിചാരിക്കാം നമ്മുടെ ജലമാണെങ്കിൽ ജലം ഇതാ ഇങ്ങനെയാണ് നിൽക്കുക ജലത്തിൻ്റെ ഉപരിതലം എല്ലാ സമയത്തും ഇങ്ങനെ ആയിക്കാരം പക്ഷേ ഈ ജലം മാറ്റിയിട്ട് വാട്ടർ മാറ്റിയിട്ട് മെർക്കുറി ആണെങ്കിൽ മെർക്കുറിയുടെ ഉപരിതലം ഇങ്ങനെയാണ് നിൽക്കുക നേരെ തിരിച്ചാണ് നിൽക്കുക അതിന് കാരണം ഈ മെർക്കുറിയിൽ കൊഹീഷൻ ബലമാണ് കൂടുതൽ കൊഹീഷൻ ബലം അഡീഷൻ ബലത്തേക്കാൾ കൂടുതലാണ് ഇതാണ് കൂടുതൽ അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക കേട്ടോ ഇയാളാണ് കൂടുതൽ അപ്പോൾ ഇവിടെ കൊയ്സി ഫോഴ്സ് അതിസി ഫോഴ്സിനേക്കാൾ കൂടുതലാണ് അപ്പോൾ ഇവിടെ ഞാൻ ആ ചെറിയ ട്യൂബ് ഇറക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക ഇവിടെ ഏതാണ് കൂടുതൽ കൊയ്സി ഫോഴ്സാണ് കൊയ്ഷൻ ബലമാണ് അപ്പോൾ ഇതിൽ ഇവിടെ സംഭവിച്ചതിന് നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുക അതായത് ഇതിനുള്ളിലെ മെർക്കുറിയുടെ ആ ഒരു മെർക്കുറിയുടെ നിരപ്പ് ആ ഒരു മെർക്കുറിയുടെ ലെവൽ ഒരല്പം താഴ്ന്നിട്ടാണ് നിൽക്കുക താഴ്ന്നിട്ടാണ് അപ്പോൾ ഇവിടെ വെള്ളം ഒരല്പം ഉയർന്നിട്ടാണ് നിൽക്കുക പക്ഷേ മെർക്കുറി ആണെങ്കിൽ ഒരല്പം താഴ്ന്നിട്ടാണ് നിൽക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളത്തിൻ്റെ ഉപരിതലം എപ്പോഴും ഇങ്ങനെയായിരിക്കും പക്ഷേ മെർക്കുറി ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെയായിരിക്കും ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഉപരിതലം കണ്ടാൽ തന്നെ മനസ്സിലാക്കാം അത് മെർക്കുറിയാണോ വെള്ളമാണോ എന്ന് മനസ്സിലാക്കാം ഇവിടെ ഏതാണ് കൂടുതൽ അഡീഷൻ ബലം കൂടുതലാണ് ഏതിനേക്കാൾ കൊയിഷൻ ബലത്തേക്കാൾ ഇവിടെ ഏതാണ് കൂടുതൽ കൊയിഷൻ ബലം കൂടുതലാണ് ഏതിനേക്കാൾ അഡീഷൻ ബലത്തേക്കാൾ ശരിയല്ലേ ഓക്കെ ഇനി വെള്ളത്തിലും മെർക്കുറിയിലും എന്താണ് സംഭവിക്കുക എന്ന് പഠിച്ചു മെർക്കുറിയിൽ മെർക്കുറിയുടെ നിരപ്പ് മെർക്കുറിയുടെ സർഫസ് ഒരല്പം താഴ്ന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ താഴ്ന്ന് കിടക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയും കേശിക താഴ്ച എന്ന് പറയും താഴ്ന്ന് കിടക്കുകയാണ് കേശിക താഴ്ച അഥവാ കാപ്പിലറി ഡിപ്രഷൻ എന്ന് പറയും അപ്പോൾ നമ്മൾ കേശികത്വം അതിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്നു കേശിക ഉയർച്ച കേശിക താഴ്ച അല്ലേ കാപ്പിലറി റൈസും കാപ്പിലറി ഡിപ്രഷൻ അപ്പോൾ ഇനി എന്താണ് കേശികത്വം എന്ന് പറഞ്ഞാൽ കാപ്പിലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയുന്നു ഒരു ദ്രാവകം ഒരു സൂക്ഷ്മ സുഷിരത്തിലൂടെ അല്ലെങ്കിൽ ഇതുപോലെ കാണുന്ന ചെറിയ കുഴലുകളിലൂടെ ഇതിനെ വേണമെങ്കിൽ നമുക്ക് കാപ്പിലറി ട്യൂബ് എന്നൊക്കെ പറയാം അപ്പോൾ ഇങ്ങനെ ഒരു ദ്രാവകം ഒരു കാപ്പിലറി ട്യൂബിലൂടെ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ കേശികത്വം എന്ന് പറയാം അല്ലേ അപ്പോൾ എന്താണ് കാപ്പിലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡ് ആ ലിക്വിഡ് ഒരു കാപ്പിലറി ട്യൂബിലൂടെ അല്ലേ ഇപ്പോൾ ചെറിയ ട്യൂബ് അല്ലെങ്കിൽ നമ്മൾ ചെറിയ ദ്വാരങ്ങളാണ് ഈ പോർസ് എന്ന് പറയാറുണ്ട് POREs പോർസ് അല്ലേ അപ്പോൾ ഒരു കാപ്പിലറി ട്യൂബ് എന്ന് നമുക്ക് എക്സാമ്പിൾ പറയാം അപ്പോൾ കാപ്പിലാരിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇതുപോലെ വളരെ ചെറിയ വീതി കുറഞ്ഞ കാപ്പിലറി ട്യൂബിലൂടെ നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ട് നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല മോട്ടോർ ഉപയോഗിച്ച് പമ്പൊന്നും ചെയ്യുന്നില്ല അപ്പോൾ നാച്ചുറലായിട്ട് ആ ലിക്വിഡിൻ്റെ ലെവൽ റൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിപ്രഷൻ സംഭവിക്കുകയോ ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് കാപ്പിലാരിറ്റി ഇത് കാപ്പിലറി റൈസ് ആണ് ഇത് കാപ്പിലറി ഡിപ്രഷൻ ആണ് ഓക്കെ അടുത്തതായിട്ട് ഈ കേശികത്വം അതിലെ കേശിക ഉയർച്ച അഥവാ കാപ്പിലറി റൈസ് അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ അടുത്തതായി കേശിക ഉയർച്ച ഒന്ന് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുക അടുത്തതായി കേശിക ഉയർച്ച അഥവാ കാപ്പിലറി റൈസ് ആ റൈസിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കൂടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഒരു ബീക്കർ എടുക്കുന്നു അപ്പോൾ ആ ബീക്കറിൽ നമ്മൾ ജലമെടുക്കുന്നു വാട്ടർ ഇതിലേക്ക് ഞാൻ രണ്ട് ചെറിയ ട്യൂബുകൾ ഇറക്കി വെക്കുന്നു ഒന്ന് വളരെ വീതി കുറഞ്ഞ വണ്ണം കുറഞ്ഞ ഒരു ട്യൂബുണ്ട് അതേപോലെ വീതി കൂടിയ വണ്ണം കൂടിയ അഥവാ ഡയമീറ്റർ കൂടിയ ഒരു ട്യൂബുണ്ട് അപ്പോൾ ഇത് ജലമാണ് ഇതിൽ നിങ്ങൾക്കറിയാം ഇവിടെ അഡീഷൻ ബലം കൂടുതലാണ് അല്ലേ ഏതിനേക്കാൾ കൊഹീഷൻ ബലത്തേക്കാൾ അപ്പോൾ അതിസി ഫോഴ്സ് കൊഹിസി ഫോഴ്സിനേക്കാൾ കൂടുതലാണ് അപ്പോൾ ഇതിലും നമുക്ക് നടക്കാൻ പോകുന്നത് കേശിക ഉയർച്ചയാണ് കാപ്പിലറി റൈസ് ആണ് പക്ഷേ ഈ ചെറിയ കുഴലിലാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് നടക്കും ഇപ്പോൾ ചെറിയ കുഴലിൽ ഇത്രയും നടന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം വലിയ കുഴലാണെങ്കിൽ വളരെ കുറച്ച് മാത്രമേ നടന്നിട്ടുണ്ടാവുള്ളൂ അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ
ഇവിടെ കേശിക ഉയർച്ച അഥവാ കാപ്പിലറി റൈസ് കൂടുതലായിട്ട് നടക്കുന്നു ഇവിടെ വളരെ കുറച്ച് മാത്രം നടക്കുന്നു അതിന് കാരണം ഇവിടെ എന്തുകൊണ്ടാണ് കേശിക ഉയർച്ച നടക്കാൻ കാരണം ഇതിനുള്ളിൽ കാണുന്ന അത്രയും ജലത്തെ അല്ലെങ്കിൽ അത്രയും ജലത്തിന്റെ ഭാരത്തെ വാട്ടറിന്റെ വെയിറ്റിനെ താങ്ങി ഉയർത്തി മുകളിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ് ഇവിടത്തെ അഡീഷൻ ബലമാണ് അല്ലേ ഈ ജലതന്മാത്രകളും ആ ഈ കാപ്പിലറി ട്യൂബിൻ്റെ ഭിത്തിയും തമ്മിലുള്ള ബലമാണ് അപ്പോൾ ആ ജലതന്മാത്രകൾ ഭിത്തിയിൽ കയറി പിടിച്ച് മുകളിലോട്ട് പോകുന്നു അവർ താഴെയുള്ള വെള്ളത്തെ വെള്ളത്തിൻ്റെ വെയിറ്റിനെ അല്ലേ അതിൻ്റെ ഭാരത്തെ താങ്ങി മുകളിലോട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇവിടെ ഇതിനുള്ളിൽ വണ്ണം കുറവായതുകൊണ്ട് അതിനുള്ളിൽ ഉൾക്കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും വാട്ടറിൻ്റെ എമൗണ്ട് കുറവായിരിക്കും അപ്പോൾ ഇതിനുള്ളിലെ വാട്ടറിൻ്റെ വെയിറ്റ് കുറവായിരിക്കും അല്ലേ ആ വെള്ളത്തിൻ്റെ ഭാരം കുറവായിരിക്കും അപ്പോൾ കുറച്ചുകൂടെ ഉയരാൻ സാധിക്കുന്നു ആ അഡീഷൻ ബലത്തിന് കുറച്ചുകൂടെ മുകളിലോട്ട് പോകാൻ സഹായിക്കുന്നു പക്ഷേ അതേ സമയത്ത് ഇവിടെ ഇതിന് വണ്ണം കൂടുതലാണ് ഡയമീറ്റർ കൂടുതലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനുള്ളിൽ ഉൾക്കൊള്ളുന്ന വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ വാട്ടറിൻ്റെ എമൗണ്ട് വളരെ കൂടുതലാണ് കൂടുതൽ വെള്ളം അതിനുള്ളിലുണ്ട് അപ്പോൾ അതിൻ്റെ ഭാരവും കൂടുതലായിരിക്കും അതിനുള്ളിലെ വെള്ളത്തിൻ്റെ വെയിറ്റും കൂടുതലായിരിക്കും അപ്പോൾ ഇത്രയും വെള്ളത്തെ മുകളിലേക്ക് ഉയർത്തി കൊണ്ടുപോകാൻ ആവശ്യമായ ഒരു അഡീഷൻ ബലം ഇവിടെ കിട്ടുന്നില്ല അപ്പോൾ ഈ ഇതിനുള്ളിൽ ഉൾക്കൊള്ളുന്ന വെള്ളത്തിൻ്റെ ഭാരം കൂടുതലായതുകൊണ്ട് വെള്ളം കൂടുതലായതുകൊണ്ട് ഇത്രയും ഭാരത്തെ താങ്ങി ഉയർത്തി മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അഡീഷൻ ബലമൊന്നും ഒരു അഡീസീവ് ഫോഴ്സ് ഒന്നും ഇവിടെ കിട്ടുന്നില്ല ഓക്കെ അപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ ഭാരമാണ് പ്രശ്നം ഇവിടെ വെള്ളം കൂടുതലാണ് അപ്പോൾ വെള്ളത്തിന് ഭാരം കൂടുതലാണ് വാട്ടറിന് വെയിറ്റ് കൂടുതലാണ് അതുകൊണ്ട് അതിനെ താങ്ങി ഉയർത്തി മുകളിലേക്ക് കൊണ്ടുപോകാൻ ഇവിടുത്തെ അഡീഷൻ ബലത്തിന് അഡീസീവ് ഫോഴ്സിന് സാധിക്കുന്നില്ല പക്ഷേ ഇവിടെ ട്യൂബിന് വണ്ണം കുറവാണ് വണ്ണം കുറവാകുമ്പോൾ എന്താ സംഭവിക്കുക ഇതിനുള്ളിൽ ഉൾക്കൊള്ളുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട് വളരെ കുറവാണ് അല്ലേ വാട്ടറിൻ്റെ എമൗണ്ട് കുറവാണ് അപ്പോൾ അവിടെ വെള്ളത്തിന് ജലത്തിന് ഭാരം കുറവാണ് വാട്ടറിന് വെയിറ്റ് കുറവാണ് സ്വാഭാവികമായിട്ടും ഇതിനുള്ളിൽ ഉൾക്കൊള്ളുന്ന ജലത്തെ കുറച്ചുകൂടെയൊക്കെ താങ്ങി ഉയർത്തി മുകളിലേക്ക് കൊണ്ടുപോകാൻ ഇതിനുള്ളിലെ അഡീഷൻ ബലത്തിന് സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ കാര്യം മനസ്സിലാക്കുക അപ്പോൾ എപ്പോഴും വീതി കൂടിയ ട്യൂബാണെങ്കിൽ അതിൽ ഈ കേശിക ഉയർച്ചയൊക്കെ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമേ കാപ്പിലറി റൈസ് അല്ലെങ്കിൽ കേശിക ഉയർച്ച നടക്കുകയുള്ളൂ പക്ഷേ വീതി വളരെ കുറവാണെങ്കിൽ അതിനുള്ളിൽ കൂടുതൽ കേശിക ഉയർച്ച നടക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് കൂടുതലായിട്ട് നടക്കാനും നമ്മൾ കാണാറുമുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിച്ചിരുന്ന മണ്ണെണ്ണ വിളക്കുകൾ അല്ലേ കെറോസിൻ ലാമ്പ് അപ്പോൾ ഈ മണ്ണെണ്ണ വിളക്കുകൾ നമ്മൾ ചെറിയ തുണി കഷ്ണങ്ങൾ തിരിയായിട്ട് വെക്കാറുണ്ട് അപ്പോൾ ആ മണ്ണെണ്ണ വിളക്കുണ്ടാകും അപ്പോൾ മണ്ണെണ്ണ വിളക്കിൽ മണ്ണെണ്ണ ഉണ്ടാകും നമ്മൾ അതിലേക്ക് ചെറിയ തുണി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കും അപ്പോൾ ആ തുണി കഷ്ണങ്ങളിൽ ഇങ്ങനെയുള്ള ഷീറ്റുകളിൽ ഈ തുണിയിൽ വളരെ ചെറിയ സുഷിരങ്ങളുണ്ടാകും വളരെ മൈന്യൂട്ട് പോർസ് ഉണ്ടാകും വളരെ ചെറിയ ഹോളുകൾ നമുക്ക് കാണാൻ പോലും പറ്റാത്ത അത്രയും ചെറുത് അപ്പോൾ അതിലൂടെ കേശിക ഉയർച്ച നടക്കും കാപ്പിലറി റൈസ് നടക്കും അപ്പോൾ ഈ മണ്ണെണ്ണ അല്ലെങ്കിൽ കെറോസിൻ ഈ തുണി കഷ്ണങ്ങളിലൂടെ മുകളിലോട്ട് കയറും അപ്പോൾ നമ്മൾ ഇവിടെ ബേൺ ചെയ്താൽ തീ കൊളുത്തിയാൽ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യും തീ കത്തുന്നതാണ് ശരിയല്ലേ അപ്പോൾ മണ്ണെണ്ണ വിളക്കിൻ്റെ പ്രവർത്തനം ഈ മണ്ണെണ്ണ ഈ തുണിയിലൂടെ മുകളിലോട്ട് കയറുന്നതാണ് അവിടെ നടക്കുന്നത് കേശിക ഉയർച്ചയാണ് കാപ്പിലറി റൈസാണ് അപ്പോൾ അതുപോലെ തന്നെ വേണമെങ്കിൽ ഈ തിരിക്ക് പകരം ഇപ്പോൾ ഞാനൊരു വിളക്കെടുത്തിട്ട് അതിൽ മണ്ണെണ്ണ നിറച്ചിട്ട് ഒരു ചോക്ക് ഇട്ടു എന്നിട്ട് ആ ചോക്ക് ഒരല്പനേരം അതിലിങ്ങനെ മുക്കി വെച്ചാൽ ഈ ചോക്കിലൂടെ മണ്ണെണ്ണ മുകളിലേക്ക് വരും ഇവിടെയും ചോക്കിൽ വളരെ ചെറിയ സുഷിരങ്ങളുണ്ട് മൈന്യൂട്ട് പോർസ് ഉണ്ട് അപ്പോൾ ഈ പോറുകളിലൂടെ ഈ സുഷിരങ്ങളിലൂടെ വെള്ളം മുകളിലേക്ക് വരും സോറി വെള്ളമല്ല മണ്ണെണ്ണ മുകളിലേക്ക് വരും അപ്പോൾ ഈ മണ്ണെണ്ണ മുകളിലെത്തുന്ന സമയത്ത് ഇവിടെ നമുക്ക് തീ കൊളുത്തിയാൽ തീ കത്തുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ആ തീ കത്തുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന വെള്ളത്തണ്ട് അല്ലെങ്കിൽ മഷിത്തണ്ട് എന്നൊക്കെ പറയുന്ന ഒരു വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സുതാര്യമായിട്ടുള്ള ഒരു ചെടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ചെടി നമ്മൾ അതിൻ്റെ വേരുകണക്കെ പറിച്ചെടുത്തിട്ട് വേരിൽ നിന്ന് ചെളിയൊക്കെ കളിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു നിറമുള്ള വർണ്ണമുള്ള കളറുള്ള ഒരു ലിക്വിഡിൽ ഇട്ട് വെക്കുമായിരുന്നു ഉദാഹരണത്തിന് നീല നിറമുള്ള ഒരു ലിക്വിഡിൽ ഈ വെള്ളത്തണ്ട് അല്ലെങ്കിൽ മഷിത്തണ്ട് ഇട്ട് വെച്ചാൽ ആ വെള്ളത്തണ്ടിൻ്റെ വേരുകളിലൂടെ ആ നീല നിറം കയറി ആ വെള്ളത്തണ്ട് അല്ലെങ്കിൽ മഷിത്തണ്ട് മുഴുവനായി നീല നിറമായി കാണാറുണ്ടായിരുന്നു പണ്ട് കാലത്ത് അപ്പോൾ വളരെ ട്രാൻസ്പെറൻ്റായ സുതാര്യമായ ഒരു ചെടി ആയതുകൊണ്ട് അതിനുള്ളിലൂടെ കയറുന്ന മഷി നമുക്ക് പുറത്തു നിന്ന് കാണാൻ സാധിക്കുമായിരുന്നു അപ്പോൾ അവിടെയും കേശിക ഉയർച്ചയാണ് നടക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൃഷിയിടങ്ങൾ മഴക്കാലം കഴിഞ്ഞ് വേനൽക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് കിളച്ചിടാറുണ്ട് ഡിപ്പ് ചെയ്യാറുണ്ട് കാരണം ഈ കൃഷിയിടങ്ങളിൽ ഇങ്ങനെയുള്ള ഫീൽഡുകളിൽ വളരെ ചെറിയ സുഷിരങ്ങളുണ്ടാവും
അപ്പോൾ മണ്ണിനടിയിലെ വെള്ളം അല്ലെങ്കിൽ ജലം ഈ സുഷിരങ്ങളിലൂടെ കാപ്പിലറി റൈസ് അഥവാ കേശിക ഉയർച്ച കാരണം അത് അതിനുള്ളിലൂടെ ഉയർന്നു വന്ന് അന്തരീക്ഷത്തിലേക്ക് പോകും അപ്പോൾ മണ്ണിലെ ജലാംശം നഷ്ടപ്പെടും അപ്പോൾ ആ ചെറിയ സുഷിരങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത് അതിനുള്ളിലൂടെ കയറി വരാൻ കാരണം ഇത്രയും മൈന്യൂട്ട് പോർസ് ഉള്ളതുകൊണ്ടാണ് ആ വാട്ടർ അതിനുള്ളിലൂടെ കയറി വരാൻ കാരണം അപ്പോൾ നമ്മൾക്ക് മണ്ണിലെ ജലാംശം നഷ്ടപ്പെടാൻ പാടില്ല അപ്പോൾ വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഒരു കാരണവശാലും കുറയാൻ പാടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും കിളച്ചിടും അല്ലേ നമ്മൾ കൈക്കോട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് മണ്ണ് നന്നായി കിളച്ചിടും ഇങ്ങനെ കിളച്ചിടുന്ന സമയത്ത് വളരെ ചെറിയ സുഷിരങ്ങൾ തകർക്കപ്പെടും അതിന് ഡിസ്ട്രക്ഷൻ സംഭവിക്കും എന്നിട്ട് എന്താ സംഭവിക്കുക വലിയ ഹോളുകളായിട്ട് മാറും അല്ലേ അപ്പോൾ വളരെ ചെറിയ സുഷിരങ്ങൾ തകർത്ത് വലിയ ഹോളുകൾ വലിയ കുഴികളൊക്കെ ആയിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ സുഷിരങ്ങളിലൂടെ കയറി വരുന്ന വെള്ളം അത് വലിയ ഹോളുകളാണെങ്കിൽ വലിയ കുഴികളാണെങ്കിൽ വലിയ സുഷിരങ്ങളാണെങ്കിൽ അതിനുള്ളിലൂടെ കയറി വരില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ജലനഷ്ടം ഉണ്ടാകുന്നില്ല ജലം മണ്ണിൽ തന്നെ കിടക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കേശിക ഉയർച്ച വഴി സംഭവിക്കുന്നുണ്ട് അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കാം അപ്പോൾ ഈ പാഠഭാഗത്തിലെ ഈ ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക്കാണ് വിസ്കസ് ബലം അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് അല്ലെങ്കിൽ നമുക്ക് ചുരുക്കി വിസ്കോസിറ്റി എന്ന് പറയാം ഓക്കെ അപ്പോൾ നമ്മൾ ഒരു ലിക്വിഡ് എടുക്കുകയാണെങ്കിൽ ഒരു ദ്രാവകം എടുക്കുകയാണെങ്കിൽ അത് ഒഴുകുന്ന സമയത്ത് അത് ഒരുപാട് പാളികളായിട്ടാണ് ഒഴുകുന്നത് ഡിഫറെൻ്റ് ലെയേഴ്സ് ആയിട്ടാണ് അത് ഫ്ലോ ചെയ്യുന്നത് ഇപ്പോൾ ഞാനിവിടെ ഒരു ഒഴുകുന്ന ഒരു ദ്രാവകത്തിൻ്റെ അല്ലെങ്കിൽ ജലമാണെങ്കിൽ അങ്ങനെ വേറെ ഏത് ദ്രാവകമാണെങ്കിലും അതിൽ ഒരുപാട് പാളികൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പാളികളായിട്ട് ഒരു പാളിക്ക് മുകളിൽ മറ്റൊരു പാളി ഒരു ലെയറിന് മുകളിൽ മറ്റൊരു ലെയർ ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്ന് ഒന്നിന് മുകളിൽ ഒന്ന് ഇങ്ങനെ ഒരുപാട് പാളികളായിട്ടാണ് ദ്രാവകങ്ങൾ ഒഴുകുന്നത് അപ്പോൾ ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് ഈ ഒരു പാളിക്ക് മുകളിൽ മറ്റൊരു പാളി സമ്പർക്കത്തിൽ വന്ന് കോണ്ടാക്റ്റിൽ വന്ന് ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് ഈ രണ്ട് പാളികൾക്കിടയിൽ അതെങ്ങോട്ടാണ് ഒഴുകുന്നത് അതിൻ്റെ എതിർദിശയിൽ ഘർഷണ ബലം രൂപപ്പെടും ഫ്രിക്ഷണൽ ഫോഴ്സ് രൂപപ്പെടും അപ്പോൾ സ്വാഭാവികമായും ഈ ഘർഷണ ബലം ഈ പാളികളുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും ഈ ലെയറിൻ്റെ മൂവ്മെൻറ്റിനെ തടസ്സപ്പെടുത്തും സ്റ്റോപ്പ് ചെയ്യും എന്ന് പറയുന്നില്ല ബട്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്പീഡ് ഒരല്പം കുറക്കും അപ്പോൾ പാളികളായി ഒഴുകുന്ന ഒരു ദ്രാവകം അല്ലേ ആ ദ്രാവകത്തിൻ്റെ പാളികൾക്കിടയിൽ ആ പാളികളുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അതിനെ എതിർദിശയിൽ വരുന്ന ഒരു ഘർഷണ ബലം ആ ഘർഷണ ബലത്തെയാണ് നമ്മൾ വിസ്കസ് ബലം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് ഇതൊരു ലിക്വിഡാണ് ലിക്വിഡ് ഫ്ലോ ചെയ്യുകയാണ് ലെയറുകളായിട്ടാണ് ഫ്ലോ ചെയ്യുന്നത് അപ്പോൾ ലെയറുകളായിട്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ ലെയറുകൾക്കിടയിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നു ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ആ ലെയറുകളുടെ മൂവ്മെൻറ്റിനെ ഓപ്പോസ് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ ലെയറുകളുടെ മൂവ്മെൻറ്റിനെ ഓപ്പോസ് ചെയ്യുന്ന രീതിയിൽ ആ ഈ ലെയറുകൾക്കിടയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ഇതിനെയാണ് നമ്മൾ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് അതിനെ നമുക്ക് വിസ്കോസിറ്റി എന്ന് പറയാം അപ്പോൾ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഒരു ദ്രാവകത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന അതിനെതിരെ കിട്ടുന്ന ഒരു ബലമാണ് ഈ വിസ്കസ് ബലം അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് എന്ന് പറയും അല്ലെങ്കിൽ വിസ്കോസിറ്റി എന്ന് പറയും അപ്പോൾ ഒരു ദ്രാവകം വളരെ വേഗത്തിൽ ഒഴുകാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതിന് വിസ്കോസിറ്റി വളരെ കുറവാണ് അപ്പോൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ആളാണ് അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ദ്രാവകം ഒഴുകുന്നുണ്ടെങ്കിൽ എന്താ അതിനർത്ഥം അതിന് വിസ്കോസിറ്റി കുറവാണ് അതിന് വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ ചില ദ്രാവകങ്ങൾ ചില ലിക്വിഡ്സ് വളരെ പതുക്കെ മാത്രമേ ഒഴുകുകയുള്ളൂ വളരെ സ്ലോ ആയിട്ട് ഒഴുകുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നമുക്ക് എന്ത് പറയാം അതിന് വിസ്കോസിറ്റി കൂടുതലാണ് ഫോർ എക്സാമ്പിൾ പറയാം ഇപ്പോൾ തേൻ ഹണി ഹണി അതേപോലെ നെയ്യ് അതേപോലെ എണ്ണ ഓയിൽ അല്ലേ ഇതൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു പ്രതലത്തിലെടുത്തിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഗ്ലാസിൻ്റെ ഒരു വലിയ ഗ്ലാസ് പീസ് എടുത്തു എന്ന് വിചാരിക്കുക അപ്പോൾ അതിൽ ഞാൻ തേൻ അല്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ ഓയിലൊക്കെ എടുത്തിട്ട് ഞാൻ പതുക്കെ ഒരു ഭാഗം ചരിച്ചാൽ ഈ തേനും നെയ്യും ഓയിലൊക്കെ വളരെ പതുക്കെ മാത്രമേ ഒഴുകി വരുള്ളൂ വളരെ പതുക്കെ മാത്രമേ വരുള്ളൂ നമുക്കറിയാം അപ്പോൾ അതിന് കാരണം അതിന് വിസ്കോസിറ്റി വളരെ കൂടുതലാണ് അപ്പോൾ വിസ്കോസിറ്റി വളരെ കൂടുതലുള്ള ഇത്തരം പതുക്കെ മാത്രം ഒഴുകി വരുന്ന ഇത്തരം ദ്രവങ്ങളെ അല്ലെങ്കിൽ ദ്രാവകങ്ങളെ ലിക്വിഡ്സിനെ നമ്മൾ പറയും വിസ്കസ് ദ്രവങ്ങളെന്ന് പറയും അപ്പോൾ ഇത്തരം ആളുകൾക്ക് വിസ്കോസിറ്റി വളരെ കൂടുതലാണ് പതുക്കെ മാത്രമേ ഒഴുകി വരികയുള്ളൂ ഇനിയിപ്പോൾ തേന് പതുക്കെ ഒഴുകി വരികയാണ് നമുക്ക് ഒരല്പം തേനിൻ്റെ സ്പീഡ് കൂട്ടണം നമ്മളെന്താണ് ചെയ്യുക തേനിനെ ചൂടാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ തേനിൻ്റെ ടെമ്പറേച്ചർ കൂട്ടിയാൽ മതി ഓക്കെ അതിൻ്റെ താപനില കൂട്ടിയാൽ മതി അപ്പോൾ നിങ്ങൾ വിസ്കസ് ദ്രവങ്ങളെ അഥവാ പതുക്കെ മാത്രം ഒഴുകുന്ന ഇത്തരം വിസ്കസ് ദ്രവങ്ങളെ നിങ്ങൾ ചൂടാക്കിയാൽ അതിൻ്റെ താപനില കൂട്ടിയാൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ അതിൻ്റെ വേഗത കൂടും കാരണം അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ അതിൻ്റെ വിസ്കോസിറ്റി കുറയുകയാണ് ഓക്കെ ഓക്കെ ഇനി നമുക്ക് സാധാരണ വളരെ വേഗതയിൽ വളരെ സ്മൂത്തായിട്ട് ഒഴുകുന്ന ആളുകളെ പരിചയപ്പെടാം വളരെ വേഗതയിൽ ഒഴുകുന്ന ആളുകളെ പരിചയപ്പെടുമ്പോൾ ഉദാഹരണത്തിന് ഒന്ന് പെട്രോൾ ഡീസൽ നമ്മളുടെ ജലം സ്പിരിറ്റ്
അല്ലേ. ഇങ്ങനെയുള്ള ലിക്വിഡ്സ് ഈ ദ്രാവകങ്ങളൊക്കെ വളരെ വേഗതയിൽ ഒഴുകുന്ന ആൾക്കാരാണ്. എന്താണ് കാരണം? ഇതിന് വിസ്കോസിറ്റി കുറവാണ് അല്ലേ. ഓക്കെ, ഇനി ഇങ്ങനെ വളരെ വേഗതയിൽ ഒഴുകുന്ന വിസ്കോസിറ്റി കുറവുള്ള ആളുകളെ നമ്മൾ വിളിക്കുക മൊബൈൽ ദ്രവങ്ങളെന്നാണ് വിളിക്കുക കേട്ടോ. മൊബൈൽ ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ മൊബൈൽ ലിക്വിഡ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ രണ്ട് രീതി മറക്കണ്ട. വളരെ സ്ലോ ആയിട്ട് ഒഴുകുന്ന ആളുകളാണെങ്കിൽ, വിസ്കോസിറ്റി കൂടിയ ആളുകളാണെങ്കിൽ വിസ്കസ് ദ്രവങ്ങൾ, വിസ്കസ് ഫ്ലൂയിഡ്സ് എന്ന് പറയാം. ഇനി വളരെ സ്മൂത്തായിട്ട് വളരെ ഫാസ്റ്റായിട്ട് ഒഴുകുന്ന ആളുകളാണെങ്കിൽ, വിസ്കോസിറ്റി വളരെ കുറവുള്ള ആളുകളാണെങ്കിൽ നമ്മൾ എന്താണ് പറയുക? വിസ്കസ് സോറി മൊബൈൽ ദ്രവങ്ങൾ അല്ലെങ്കിൽ മൊബൈൽ ഫ്ലൂയിഡ്സ് എന്ന് പറയാറുണ്ട്. ഇനി ഞാൻ പറഞ്ഞു തേൻ സ്പീഡ് വളരെ കുറവുള്ള ആളാണ്. അയാളെ ടെമ്പറേച്ചർ കൂട്ടിയാൽ, താപനില കൂട്ടിയാൽ ഒരല്പം സ്പീഡ് കൂടുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? താപനില കൂട്ടുമ്പോൾ, താപനില കൂട്ടുമ്പോൾ അഥവാ ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വിസ്കോസിറ്റി കുറയാണ് ചെയ്യുക അല്ലേ. ഓക്കെ, ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശരീരത്തിന് ഉള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യം പറയാം. ഒരാൾക്ക് ഷോക്ക് ഏറ്റാൽ, വൈദ്യുതാഘാതം ഏറ്റു കഴിഞ്ഞാൽ അയാളുടെ ഉള്ളിലെ ഇൻറ്റേണൽ ഭാഗത്ത്, ഉള്ളിലെ ശരീര താപനില കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ശരീര താപനില കുറയാന്ന് പറഞ്ഞാൽ ചൂടാക്കുകയല്ല, തണുക്കുകയാണ്. അപ്പോൾ ശരീര താപനില കുറയും. ശരീര താപനില കുറയുമ്പോൾ നമ്മുടെ ഞരമ്പുകളിലൂടെ ഓടുന്ന ബ്ലഡ് അഥവാ രക്തം, അതിൻ്റെ വിസ്കോസിറ്റി കൂടും അല്ലേ. താപനില കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയല്ലേ ചെയ്യുക? പക്ഷേ ഇപ്രാവശ്യം ഷോക്ക് ഏൽക്കുമ്പോൾ താപനില കുറയല്ലേ. അപ്പോൾ താപനില കുറയുമ്പോൾ വിസ്കോസിറ്റി എന്ത് ചെയ്യും? കൂടും. ഓക്കെ, അപ്പോൾ ഇവിടെ കൂടുമ്പോൾ ഇവിടെ കുറയും, ഇവിടെ കുറയുകയാണെങ്കിൽ ഇവിടെ കൂടും. മനസ്സിലാക്കുക. അങ്ങനെ താപനില കുറഞ്ഞു, വിസ്കോസിറ്റി കൂടി. വിസ്കോസിറ്റി കൂടുമ്പോൾ രക്തം വളരെ സ്പീഡിൽ, സ്മൂത്തായിട്ട് അതിന് ഒഴുകാൻ പറ്റുന്നില്ല. അപ്പോൾ രക്തത്തിൻ്റെ ഒഴുക്കിൻ്റെ സ്പീഡ് കുറയും. അപ്പോൾ ബ്ലഡിൻ്റെ ഫ്ലോ, അതിൻ്റെ സ്പീഡ് കുറയും. അപ്പോൾ അങ്ങനെ കുറയുമ്പോൾ ഈ രക്തത്തെ എല്ലാ ഭാഗങ്ങളിലേക്കും പമ്പ് ചെയ്യുന്നത് നമ്മുടെ ഹൃദയമാണ്, ഹാർട്ടാണ്. അപ്പോൾ ഈ ഹാർട്ടിന് പണി കൂടുന്നു. അപ്പോൾ ഹാർട്ട് കൂടുതലായിട്ട് പ്രഷർ കൊടുക്കേണ്ടി വരും, മർദ്ദം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഹാർട്ടിന് ഒരു പരിധിവരെ അതിൻ്റെ വർക്ക് കൂട്ടാൻ പറ്റും. പക്ഷേ കൂടുതലായി കഴിഞ്ഞാൽ, വളരെ കൂടുതൽ പ്രഷർ കൊടുക്കേണ്ടി വന്നാൽ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ മരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഷോക്ക് ഏറ്റാൽ, ഇലക്ട്രിക് ഷോക്ക് ഏറ്റാൽ, വൈദ്യുതാഘാതം ഏറ്റാൽ നമ്മൾ മനസ്സിലാക്കണം അയാളുടെ ഉള്ളിലെ ശരീര താപനില കുറയും, ഉള്ളിലെ താപനില കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും വിസ്കോസിറ്റി കൂടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ കുറഞ്ഞ താപനില ഒരല്പം കൂട്ടാൻ ശ്രമിക്കണം. അതെങ്ങനെ? ശരീരം നന്നായിട്ട് തിരുമ്മി കൊടുക്കുക, മസിലുകളൊക്കെ നന്നായിട്ട് തിരുമ്മി കൊടുക്കുക, ചൂടാക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്താൽ താപനില കൂടും, ഒരല്പം കൂടും. ഒരല്പം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും വിസ്കോസിറ്റി കുറയും. വിസ്കോസിറ്റി കുറയുമ്പോൾ രക്തത്തിന് ഒരല്പം കൂടെ നന്നായിട്ട് സ്മൂത്തായിട്ട് ഒഴുകാൻ പറ്റും. അപ്പോൾ ഹൃദയത്തിന് കൂടുതൽ വർക്ക് എടുക്കേണ്ടി വരില്ല, അപ്പോൾ ഹൃദയാഘാതം സംഭവിക്കില്ല, അപ്പോൾ അയാൾക്ക് മരണമൊന്നും സംഭവിക്കില്ല. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി ഇതോടൊപ്പം മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക. ഇത് ഉദാഹരണത്തിന് ഇതൊരു പൈപ്പാണ്. ഈ പൈപ്പിലൂടെ വെള്ളം ഒഴുകുന്നുണ്ട്, ദ്രാവകം, വാട്ടർ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് ഈ ഭാഗം, ഇതിന് ഏറ്റവും അടിയിലെ ഭാഗം, അതേപോലെ ഏറ്റവും മുകളിലെ ഭാഗമൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ആ ഭാഗമായിട്ട്, അതായത് പൈപ്പിൻ്റെ ഭിത്തിയുമായിട്ട് ടച്ച് ചെയ്ത് പോകുന്ന ആ വെള്ളത്തിൻ്റെ ലെയർ ഉണ്ടല്ലോ, പാളി, അതിന് ഏകദേശം സ്പീഡ് വളരെ കുറവായിരിക്കും. ഓക്കെ, കാരണം ഈ പൈപ്പിൻ്റെ ഭിത്തി മുന്നോട്ട് നീങ്ങുന്നില്ല, ചലിക്കുന്നില്ല. അപ്പോൾ ചലിക്കാത്ത, നിശ്ചലമായി കിടക്കുന്ന, റെസ്റ്റിലുള്ള ഈ ഭിത്തിയുമായിട്ട് ടച്ച് ചെയ്യുന്ന ഏറ്റവും മുകളിലും ഏറ്റവും താഴെയൊക്കെ ഉള്ള ആ ഒരു ലെയർ, ആ ഒരു പാളി, അതിന് വേഗത വളരെ കുറവായിരിക്കും. ഇനി ഞാൻ അതിൽ നിന്ന് തൊട്ട് താഴോട്ട് വരുമ്പോൾ വേഗത അല്പം കൂടുന്നു, അഥവാ ഇതിൽ നിന്ന് തൊട്ട് മുകളിലോട്ട് വരുമ്പോൾ വേഗത അല്പം കൂടുന്നു. അങ്ങനെ ആ ഭിത്തിയിൽ നിന്ന് ഞാൻ അതിൻ്റെ സെൻറ്ററിലേക്ക്, അതിൻ്റെ മധ്യഭാഗത്തേക്ക് വരുമ്പോൾ സ്പീഡ് കൂടുതലായി കൂടുതലായി വരുന്നു. അപ്പോൾ ഒരു പൈപ്പിനുള്ളിലൂടെ വെള്ളം ഒഴുകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സ്പീഡ് ഉണ്ടാകുന്നത് അതിൻ്റെ ഭിത്തിയുമായിട്ട് ചേർന്ന് കിടക്കുന്ന ആ ഭാഗത്തല്ല, പകരം അതിൻ്റെ സെൻട്രലിലാണ്, കേന്ദ്രഭാഗത്താണ്. അപ്പോൾ സെൻട്രലിലൂടെ, പൈപ്പിൻ്റെ സെൻട്രലിലൂടെ ഒഴുകുന്ന ആ ഭാഗത്താണ് വെള്ളത്തിന് സ്പീഡ് കൂടുതലുണ്ടാവുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇതൊരു ഒരു തോട്ടിലൂടെ അല്ലേ, ഒരു എന്തെങ്കിലും ഒരു സ്ട്രീമോ റിവറോ അതിലൂടെ ഒഴുകുന്ന വെള്ളമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഏറ്റവും താഴെ ഗ്രൗണ്ടാണ് അല്ലേ, ഭൂമിയാണ്. ഭൂമി ചലിക്കുന്നില്ല, അത് റെസ്റ്റിലാണ്, നിശ്ചലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിശ്ചലമായ ഈ ഭൂമിയോട് തട്ടി നിൽക്കുന്ന അതിൻ്റെ തൊട്ടുമുകളിലത്തെ ലെയർ വളരെ സ്പീഡ് കുറവേ കയറും, ഏകദേശം നിശ്ചലമായ അവസ്ഥയിൽ തന്നെ ആയിരിക്കും, സ്പീഡ് വളരെ കുറവേ കയറും. അപ്പോൾ അതിൻ്റെ തൊട്ടുമുകളിലുള്ള ലെയർ, അതായത് ഭൂമിയുടെ തൊട്ടുമുകളിലുള്ള ലെയർ സ്പീഡ് വളരെ കുറവാണ്. അതിൻ്റെ തൊട്ടുമുകളിലാകുമ്പോൾ സ്പീഡ് ഒന്നുകൂടെ കൂടും, അതിൻ്റെ തൊട്ടുമുകളിലാകുമ്പോൾ സ്പീഡ് ഒന്നുകൂടെ കൂടും, അങ്ങനെ കൂടും. അങ്ങനെ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ നദിയാണെങ്കിൽ, റിവറാണെങ്കിൽ, അതിൽ ഏറ്റവും കൂടുതലായിട്ട് സ്പീഡ് അനുഭവപ്പെടുന്നത് അതിൻ്റെ ഏറ്റവും മുകളിലെ പാളിയാണ്, ലെയറാണ്. ആ ഗ്രൗണ്ടുമായിട്ട് ടച്ച് ചെയ്യുന്ന, ഭൂമിയുമായിട്ട് ടച്ച് ചെയ്യുന്ന ഏറ്റവും താഴെയുള്ള പാളിക്ക് അല്ലെങ്കിൽ ലെയറിന് സ്പീഡ് വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ
ഒൻപതാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഒന്നാമത്തെ അധ്യായം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത് പാർട്ട് 2 ആണ്, രണ്ടാമത്തെ ഭാഗമാണ്. ഇത് കണ്ട് മനസ്സിലാക്കണം. ഇത് കാണുന്നതിന് മുമ്പ് ഒന്നാമത്തെ പാർട്ട് കാണാതെ നിർബന്ധമായിട്ടും അത് കാണണം. രണ്ട് പാർട്ടും കാണുക, ആവശ്യമായ നോട്ടുകളൊക്കെ എഴുതിയെടുക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കഴിഞ്ഞ ക്ലാസ്സിലെ ഞാൻ പറഞ്ഞിരുന്നു, ചില ആളുകളൊക്കെ ഡൗട്ട്സ് ചോദിച്ചിരുന്നു. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് വഴി ഡൗട്ട്സുകൾ എന്തും ചോദിക്കാം. ഓക്കെ.